സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സുർജിത്ത്, മന്ത്രിസഭയിൽ വയനാടിന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഒ ആർ കേളുവിലൂടെ വയനാടിൻ്റെ പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കുന്നു. ഒപ്പം കുറിച്ച സമുദായ അംഗമാണ് അദ്ദേഹം, ആദിവാസി ക്ഷേമ സമിതിയുടെ സജീവ പ്രവർത്തകൻ, ബ്ലോക്ക് പഞ്ചായത്തിലടക്കം അംഗമായിരുന്ന സമയത്ത് താഴെത്തട്ടിൽ സംഘടനാ സംവിധാനത്തിലും അതുപോലെ ജനപ്രതിനിധി എന്ന നിലയിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച നേതാവ്. അങ്ങനെ പല പ്രത്യേകതകളുണ്ട് ഒ ആർ കേളുവിന്. വയനാടിനെ സംബന്ധിച്ച് മന്ത്രിസഭയിലേക്ക് പ്രാതിനിധ്യം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. എന്താണ് അവിടെ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, വയനാടിനെ സംബന്ധിച്ചതൊരു അഭിമാനകരമായ നിമിഷം കൂടിയാണ് ഒ ആർ കേളു മന്ത്രിയാകുന്നു എന്നുള്ളത്. ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒ ആർ കേളുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം വാർഡ് തലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് മന്ത്രിപദത്തിലേക്ക് എത്തുന്ന ഒരാൾ, അത് അപൂർവതയാണ്. വാർഡ് തലത്തിൽ നിന്ന് തന്നെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ആളാണ് ഒ ആർ കേളു. പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ്. ആ നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം വാർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് തിരുനെല്ലി പഞ്ചായത്തിൽ രണ്ട് ടേമായി തുടർച്ചയായി 10 വർഷം അദ്ദേഹം പ്രസിഡന്റായി ഇരുന്ന ആളാണ്. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതം. വാർഡംഗമായി, പഞ്ചായത്ത് പ്രസിഡന്റായി, പിന്നീട് 2016 ആ ഘട്ടത്തിൽ അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ഈ നിയമസഭയിലേക്ക് ആദ്യമായി എത്തുന്നത്. അതും തോൽപ്പിച്ചത് മന്ത്രി ആയിരുന്ന പി കെ ജയലക്ഷ്മിയെയാണ്. മാനന്തവാടി മണ്ഡലത്തെ ചുവപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നിയമസഭയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിച്ചു. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് സി പി ഐ എം എത്തിയത് എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. ആദിവാസികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിവിധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ്. ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇതിന്റെ അഖിലേന്ത്യാ സംഘടനയുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം കൂടിയായി പ്രവർത്തിക്കുന്ന ആളാണ്. നിയമസഭാ സമിതിയുടെ എസ് സി എസ് ടി സമിതിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ആളാണ്. അത്തരത്തിൽ ബഹുമുഖ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഒ ആർ കേളു. മാനന്തവാടിക്കാരെ സംബന്ധിച്ച്, വയനാട്ടുകാരെ സംബന്ധിച്ച് അദ്ദേഹം കേളുവേട്ടൻ എന്നാണ് വിളിക്കുക. അത് പ്രായഭേദമന്യേ എല്ലാവരും, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന, അദ്ദേഹത്തെക്കാൾ പ്രായത്തിൽ മുതിർന്ന ആളുകൾ വരെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുക കേളുവേട്ട എന്നുള്ള പദത്തോടുകൂടിയാണ്. അങ്ങനെ നിൽക്കുന്ന ഏറ്റവും ജനകീയനായ വയനാട്ടിലെ നേതാക്കളിൽ ഒരാളാണ് ഒ ആർ കേളു. മാത്രമല്ല, അദ്ദേഹം നടത്തിയ ചില പ്രവർത്തനങ്ങൾ ഈ കോവിഡ് കാലത്തിന് ശേഷം, പ്രളയകാലത്തിന് ശേഷം എല്ലാം തന്നെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഈ കോവിഡ് കാലത്ത്, പ്രളയകാലത്തിന് ശേഷം വലിയ രീതിയിൽ ഈ റോഡുകൾ തകർന്നതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ നേരിട്ട ഒരു പ്രദേശം കൂടിയാണ് മാനന്തവാടി അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം. അവിടെയെല്ലാം തന്നെ റോഡുകളുടെ അറ്റകുറ്റപ്പണി, പാലങ്ങളുടെ നവീകരണം ഉൾപ്പെടെയുള്ള അത്തരം ദൗത്യങ്ങൾ അത് പ്രത്യക്ഷ തെളിവുകളാണ്. മാത്രമല്ല, മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്ന ഒരു നിയമസഭാ സാമാജികനായിട്ടുള്ള ആളാണ് ഒ ആർ കേളു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായും ഈ വയനാട്ടുകാരെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിൻ്റെ ഒരു ഘട്ടം കൂടിയാണ്. അദ്ദേഹം ആദിവാസി മേഖലയിലാണ് ഇടപെടുന്നത്. ആദിവാസി അധികാർ രാഷ്ട്രീയ മഞ്ചിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗമാണ്. അതോടൊപ്പം തന്നെ ഇനി അദ്ദേഹം നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്, വയനാട്ടിലെ നിരവധി ഒട്ടേറെ നീറുന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് രാത്രിയാത്രാ നിരോധനമുണ്ട്, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, മെഡിക്കൽ കോളേജിൻ്റെ അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം തുടർക്കഥയായ ഒരു ഘട്ടമുണ്ട്. സ്വാഭാവികമായും അത്തരം പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, അതെല്ലാം തന്നെ വയനാട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിൽ എന്തൊക്കെ തരത്തിലുള്ള പരിഹാരം കാണാനുള്ള അത്തരം വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെ ഒ ആർ കേളുവിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. എന്തായാലും മന്ത്രി കെ രാധാകൃഷ്ണൻ ഒഴിയുന്നു. ദളിത് സമൂഹത്തിൽ നിന്നുള്ള നേതാവാണ് കെ രാധാകൃഷ്ണൻ. അദ്ദേഹം ഒഴിയുമ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു നേതാവ് കൂടി മന്ത്രിയാകുന്നു എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. വയനാടിനെ സംബന്ധിച്ച് അഭിമാനകരമായ നിമിഷം കൂടിയാണിത്. വിജയകുമാർ, യെസ്, പലതരത്തിൽ ഈ തീരുമാനം ശ്രദ്ധേയമാകുന്നുണ്ട്. വയനാടിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. വയനാട്ടിലെ നിരവധി പ്രശ്നങ്ങൾ അവിടുത്തെ ജനവിഭാഗങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവായതുകൊണ്ട് ഒ ആർ കേളുവിന് അത് പ്രത്യേകം അറിയാം. അതുകൊണ്ട് ആ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ നിർണായകമാകും എന്നാണ് ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.